കൂടത്തായി കൂട്ടക്കുലയിൽ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു മുൻ ഭാര്യ സിലിയുടെ മരണത്തിലാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗുളികയിൽ വിഷം പുരട്ടി നൽകിയാണ് ജോളി സിലിയെ കൊലപ്പെടുത്തിയതെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് കേസിൽ രണ്ട് പ്രതികളാണുള്ളത് മോളിയാണ് ഒന്നാം പ്രതി മാത്യുവിനെയാണ് രണ്ടാം പ്രതിയെ ചേർത്തിട്ടുള്ളതും രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനൊന്നിനാണ് സിലി മരണപ്പെടുന്നത് താമരശ്ശേരി പോലീസാണ് സിലിയുടെ മരണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും നേരത്തെ ജോളിയുടെ മുൻഭർത്താവ് റോയിയുടെ മരണത്തിലാണ് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കേസിലാണ് ഇപ്പോൾ മുഖ്യപ്രതി ജോളി മാത്യു പ്രജുകുമാർ എന്നിവർ അറസ്റ്റിലായതും കൂടത്തെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കൊലപാതക കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് ആറ് കൊലപാതകങ്ങളും പല കേസുകളെ രജിസ്റ്റർ ചെയ്ത് ആറ് ടീമുകളിൽ തിരിഞ്ഞാവും അന്വേഷണം നടത്തുക അതിനിടെ കൂടത്തെ കൊലക്കേസ് പ്രതി ജോളിയുടെ കോയമ്പത്തൂർ യാത്രകളുടെ വിശദാംശങ്ങൾ തേടുകയാണ് പോലീസ് ഇപ്പോൾ ജോളിയുടെ കഴിഞ്ഞ മാസത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്നാണ് ഇവർ നിയന്ത്രണം കോയമ്പത്തൂർ സന്ദർശിച്ച സന്ദർശകാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സെപ്റ്റംബർ രണ്ടാമത്തെ ആഴ്ചയിലെ ഓണം അവധി ദിവസങ്ങളിലും രണ്ടു ദിവസം ജോളി കോയമ്പത്തൂരിലുണ്ടായിരുന്നു ഇങ്ങനെയാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരവും കൂടത്തെ കേസിനെ പറ്റി പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയ സമയത്തും ജോളി കോയമ്പത്തൂരിലെത്തിയെന്നും സൂചനയുണ്ട് അമ്മ വീട്ടിൽ ഇല്ലായിരുന്നുവെന്നും കട്ടപ്പനയിലെ സ്വന്തം ബന്ധുക്കളുടെ അടുത്തേക്ക് പോവുകയാണെന്നുമായിരുന്നു ജോളി നേരത്തെ പറഞ്ഞിരുന്നതും എന്നാൽ കട്ടപ്പനയിൽ രണ്ടു ദിവസം മാത്രമേ ജോളി ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം കോയമ്പത്തൂരിലേക്ക് പോയെന്നുമാണ് മൊബൈൽ ടവർ ലൊക്കേഷൻ എന്നും വ്യക്തമാകുന്നത് വീട്ടുകാരെ പോലും അറിയിക്കാതെ എന്തിനാണ് ജോളി കോയമ്പത്തൂരിലേക്ക് പോയതെന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് അതിനിടെ കൂടത്തെ കൂട്ടക്കൊലയിൽ ഉൾപ്പെട്ട സിലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ജോളിയെ ഒന്നാം പ്രതിയാക്കിയാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസിൽ രണ്ട് പ്രതികളുണ്ടെന്നാണ് നിലവിലെ സൂചനയും നിലവിൽ റോയിയുടെ കൊലപാതകത്തിൽ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ കൊലപാതകങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്യാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനവും ഇതിനിടയിലാണ് ജോളിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി അന്വേഷണ സംഘം കട്ടപ്പനയിലെത്തിയത് കുട്ടിക്കാലത്തെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും കട്ടപ്പനയിലുള്ള മകന്റെ കയ്യിലാണ് ജോളിയുടെ ഫോൺ ഉള്ളത് ജോളിയെ എത്തിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും പൊന്നമറ്റം വീട് ഷാജുവിൻ്റെ വീട് മാത്യുവിന്റെ മഞ്ചാടിയിലെ വീട് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും റോയിയുടേത് ഒഴികെയുള്ള അഞ്ച് കേസുകൾ അഞ്ച് സിഐമാരുടെ നേതൃത്വത്തിൽ അന്വേഷിക്കാനും തീരുമാനമായിട്ടുണ്ട് പ്രതികളെല്ലാം തന്നെ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചതായി വടകര റൂറൽ എസ് പി കെ ജി സായിമണും വ്യക്തമാക്കി അന്വേഷണ സംഘം ആറായി തിരിഞ്ഞ് ആറ് കൊലപാതകങ്ങളും അന്വേഷിക്കും കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ അതത് സ്റ്റേഷൻ പരിധിയിൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്